ಸೆದಗಿದಂ. അമൃതബിന്ദു അമൃതഗീതത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനും വിട്ടുപോയൊരു കാര്യം, നമ്മളൊരു പ്രോഗ്രാമിന് ഞങ്ങള് വയനാട്ടിലാന്ന് തോന്നുന്നു, വയനാട്ടിലെ പ്രോഗ്രാം അപ്പങ്ങളം പാടൂല്ലേ, ആ പാട്ട് പാടിയപ്പം അതിന്റെ കൂടെ സാറ് മറ്റേ തരതര ആ വയലിൻ ഇല്ലേ, അതൊന്നും എനിക്ക് വായിച്ചു കേൾക്കണം. ഞാനേ ഞെട്ടിപ്പോയി. നമ്മള് പാടിക്കൊണ്ടിരിക്കുമ്പോ ഈ സാധനം കേറി വന്നിട്ട് സാധനം വായിച്ചു. അപ്പൊ അതൊന്ന് വായിക്കും. അതായത് റഹ്മാൻ സാറിന്റെ ഒട്ടുമിക്ക സോളോസും ഈ ഗണേഷ് എന്ന് പറഞ്ഞ തള വായിച്ചാണ്. പക്ഷെ അനുരാധ ശ്രീരാമിന്റെ പുള്ളിക്കാരൻ ഒരു ഒന്നോ രണ്ടോ സോളോ വായിച്ചിട്ടുണ്ട്, പക്ഷെ കൂടുതലും ഗണേഷ് എന്ന് പറഞ്ഞ നമുക്ക് അത് കേൾക്കാം. അത് കേൾക്കാം നമുക്ക്. നല്ല ക്രിയേറ്റീവ് ആണ് പുള്ളി. അത് അതങ്ങനെ എല്ലാരും പറയുന്നത്. പാട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ബി ജി റെഡിയാണ്. നല്ല ക്രിയേറ്റീവ് ആണ്. അവരുടെ ലൈവ് കോൺസെർട്ടിനും കണ്ടറിയാം, കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേരും അഗ്രസീവ് പ്ലേയേഴ്സ് ആണ്. അവര് നല്ല ഇതാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോ ഹോൾഡിംഗ് ഒക്കെ മാറി, പിന്നെ ഭയങ്കര രസമാണ് ലൈവ് കാണാനൊക്കെ. ശരിക്കും ഒരു ഗാനമേള പോലെ തോന്നിക്കും. ശരിക്കും കച്ചേരി ലെവൽ മാറിയിട്ട് ആളുകൾ എല്ലാരും അങ്ങനെ എത്ര ആയത്, ഭയങ്കര ഒരു സംഭവം. അപ്പൊ അതിൽ അതിന്നുണ്ടായിട്ടുള്ള ആ ഒരു ഇൻസ്പിറേഷൻ ആണ് ഈ ബി ജി എം ഗോപി സുന്ദറിന്റെ. നമുക്ക് ഇനി ഒരു ഒരു പാട്ടൂടെ നമുക്ക് സമയം, നമ്മൾ സംസാരിച്ചു സമയം പോയോട്ടോ. ശരി, ഒരു പാട്ടൂടെ ഒരു പാട്ടിനും കൂടെ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഏതായിരിക്കും നമുക്കൊന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്? ഒന്നോ ഇനി പടകാളി എന്തായാലും വായിച്ചു തരണം. രണ്ടു പാട്ടോ പല്ലവി മാത്രമായിട്ട് ഏതായിരിക്കും നമുക്ക് രണ്ട് സെലക്ഷൻ ഞങ്ങൾക്ക് തരാൻ തോന്നണം. ഈ അടുത്ത് രാജേഷ് വൈദ്യ എന്ന് അറിയണം, പിന്നെ അദ്ദേഹം ഒരു പാട്ട് വായിക്കാനായിട്ട് ഇൻസ്പയർ, നമ്മളെ എല്ലാവരും ഇൻസ്പയർ ചെയ്യണ ഒരു കലാകാരനാണ്. രക്ഷയില്ല. അപ്പൊ എനിക്ക് പുള്ളി വായിക്കണ അദ്ദേഹം വായിക്കാനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, വളയോസൈ എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല പുള്ളി. അത് പുള്ളിയുടെ അടുത്തെങ്കിലും വായിക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമുക്കൊരു ഒരു ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പടകാളിയും കൂടെ അടിപൊളിയായിട്ട് പാട്ടും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. തീർച്ചയായും പാട്ടാണ് ഞാൻ ഓഫീസിൽ ഒത്തിരി കേൾക്കുന്ന പാട്ടായിരുന്നു. അപ്പോഴും അത് നമുക്ക് കാണിച്ചാൽ അതിന് വേറൊരു തലം നിങ്ങൾ കൊടുത്തു. സാറിന് കേൾക്കുന്ന ഒരു തലത്തിൽ നിന്ന് മാറി ഓർക്കിയോയിൽ കേൾക്കുമ്പോൾ വേറൊരു സാധനമാണ് ഞാൻ കേട്ടത്. അപ്പൊ എന്തായാലും നമുക്ക് ഒറ്റയ്ക്ക് പ്രയാസമാണെന്ന് അറിയാം. പ്രയാസം എന്ന് വെച്ചാൽ നിങ്ങൾ ആ കുറച്ച് പറ്റും. സിനിമ നമുക്ക് ഓർമ്മ വരുമല്ലോ. എന്തായാലും റെഡി ആണല്ലോ, നിങ്ങൾ റെഡി ആണല്ലോ. ഓക്കെ.
നല്ല സപ്പോർട്ട്, അത് പറയാനില്ല. രണ്ടുപേരുടെ സപ്പോർട്ടും കൂടെ സപ്പോർട്ട് ചെയ്യാതെ നിവൃത്തിയില്ല. അത്ര നല്ല ആദർശമാണ്, തീർച്ചയായിട്ടും വെറുതിരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കിന്ന് കൊറേ ഇത് പറഞ്ഞു തീർന്നില്ല എന്ന് എനിക്ക് തോന്നുന്ന ഒരു വിഷയം അബ്രപ്റ്റ് ആയിട്ട് നമ്മൾ നിർത്തുകയാണ്. നമുക്ക് കുറെ വിശേഷങ്ങളോട് ഇനി ചോദിക്കാനുണ്ട്. ഒരു മണിക്കൂറെ നമുക്ക് അലവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോ അവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒരു എപ്പിസോഡിൽ എപ്പോഴെങ്കിലും കുറച്ചുകൂടെ വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളുടെ ഇനിയും വരണം. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഇന്ന് ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിൽ, അല്ലേ? അപ്പം ഞങ്ങളെല്ലാം എൻജോയ് ചെയ്തു, എല്ലാവരും എൻജോയ് ചെയ്തു, പ്രേക്ഷകരും തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്ന ഒരു എപ്പിസോഡാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്കിന്ന് ഞങ്ങൾ തരുന്ന സമ്മാനങ്ങളുണ്ട്. ബദാം ലേഹിം നൽകുന്ന ഒരു സമ്മാനം, പിന്നെ കേരള വിഷന്റെ ഒരു ഗിഫ്റ്റ്, അതോടൊപ്പം തന്നെ കേരള വിഷൻ ഞങ്ങളുടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് ഒരു മെമെന്റോ ഉണ്ട്. വളരെ സന്തോഷം, സന്തോഷത്തോട് കൂടുതലെല്ലാം സ്വീകരിക്കാം. അപ്പോൾ ഇന്നത്തെ അമൃത ബിന്ദു അമൃത ഗീതം എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ സന്തോഷം, വളരെ സന്തോഷം. സമയം പോയത് അറിഞ്ഞില്ല ഞങ്ങൾ. ഇനി ഒരു നല്ല എപ്പിസോഡുമായി, നല്ലൊരു കലാകാരനുമായി ഞങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോഴേ. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ബദാം ലേഹ്യം കോസ്റ്റും കോട്ടസി എക്സ് ലൈവ് പുള്ളിമാൻ ജംഗ്ഷൻ കരുനാഗപ്പള്ളി.